എന്താ പേര്? അനിത. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വയ്യാതെ കിടക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവളെ പരിചരിക്കുന്ന ജോലിയാ. എന്ത് പറ്റിയതാ കുട്ടിക്ക്? ഒരു ആക്സിഡന്റ് പെട്ടതാ, കോമയിലായിപ്പോയി. ഇപ്പൊ എത്ര ദിവസമായി ഇവിടെ? ഒരു വർഷത്തോളമായി സർ. ഹോം നേഴ്സ് അങ്ങനെ അല്ലല്ലോ, 3 മാസമല്ലേ ഒരു സ്ഥലത്തെ അവരുടെ കാലാവധി? 3 മാസത്തെ കാലാവധി കഴിഞ്ഞ് ഞാൻ പോയതായിരുന്നു, വീണ്ടും വിളിച്ചു വരുത്തി ജോലി ഏൽപ്പിച്ചതാ. നിങ്ങളെ ഏത് സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചത്? നിർമ്മല സദന. എത്ര കാലമായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു? 5 വർഷം. എത്ര കാലത്തേക്കാ നിങ്ങളെ ഇപ്പോൾ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ കാലാവധി ഒന്നും പറഞ്ഞിട്ടില്ല, എപ്പോ വേണമെങ്കിലും എന്റെ ജോലി അവസാനിച്ചേക്കാം. ഇവിടെയുള്ളവർ തീരുമാനിക്കുന്നത് പോലെ. ഇവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കളക്ട് ചെയ്യണം സർ. പറയുന്ന കേട്ട് കുറിച്ചെടുത്തോണം സർ. പേര് അനിത എന്നല്ലേ പറഞ്ഞേ? അതെ. അഡ്രസ്? നിർമ്മല സദനം, പേരൂർക്കട, തിരുവനന്തപുരം. ഫോൺ നമ്പർ പറഞ്ഞോളൂ. 9495 2384 2384 85 85. വേറെ ഫോൺ നമ്പർ ഉണ്ടോ? ഇല്ല. പവിഴം പവലിനെ തീ പിടിച്ച ദിവസം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ തന്നെ താമസം. തീപിടുത്തതിന്റെ വിവരം എങ്ങനെ അറിഞ്ഞു? ടിവി ന്യൂസിൽ നിന്നാണോ അതോ പത്രത്തിൽ നിന്നാണോ? ഇവിടെയുള്ളവര് പറഞ്ഞറിഞ്ഞു. ഇവിടെയുള്ളവര് എന്താ പറഞ്ഞേ? സിറ്റിയിൽ വലിയ തീപിടുത്തം ഉണ്ടായെന്നും പവിഴം പവലിൻ എന്ന വലിയ കെട്ടിടം കത്തിനശിച്ചെന്നും പറഞ്ഞു. തീയിൽപ്പെട്ട് 5 പേര് മരിച്ചു പോയിന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. അവരക്കാര്യം നിങ്ങളോട് പറഞ്ഞ എന്താ കാരണം? എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായാൽ ആളുകൾ പരസ്പരം പറയുമല്ലോ, അങ്ങനെ പറഞ്ഞതാണെന്നേ തോന്നിയുള്ളൂ. പത്രത്തിലും വാർത്തയുണ്ടായിരുന്നു. ഇവിടെ ഗുണ്ടാക്രമണങ്ങൾ നടന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഉവ്വ്, ഉണ്ടായിരുന്നു. അവരിവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തപ്പോ നിങ്ങൾ ദൃക്സാക്ഷിയായിരുന്നോ? ഉവ്വ്. ബഹളം കേട്ട് ഞാൻ ചെല്ലുമ്പോ അവരിവിടുത്തെ പെൺകുട്ടിയെ ബലമായി പിടിച്ചിറക്കി താഴെ കൊണ്ടുവരുന്നതും കണ്ടു. അവരൊക്കെയാണ് പവിഴം പൗലിയിലെ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായിരുന്നു. ഉവ്വ്. ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. പവിഴം പൗലിയനെ തീവച്ചത് ഇവിടെയുള്ള ആരെങ്കിലും ആണെന്ന് എപ്പോഴെങ്കിലും സംശയം തോന്നിയോ? ഇല്ല. അതെന്താ അങ്ങനെ തോന്നാതിരുന്നേ?